അങ്ങനെ ഈ ചാപ്റ്ററും കഴിഞ്ഞു നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഷിബി രാജാവിനെ കുറിച്ചാണ് ോ രാജാവിനെ ചേർന്ന പേരാണോ മാഷെ ഒരു വെയിറ്റ് ഇല്ല പേര് നോക്കണ്ട സ്വഭാവം നിനക്കറിയാമോ ഓ എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കുന്നില്ല അപ്പഴാ ഒരു ഷിബി അങ്ങേര് മഹാദാനശീലനാ പുള്ളി അദ്ദേഹത്തിന്റെ സർവ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്ത് അവസാനം സ്വന്തം ശരീരം വരെ അദ്ദേഹം ദാനം ചെയ്തു ഭയങ്കരം തന്നെ എന്റെ മാഷേ ഇത് കഥയല്ലേ നടന്നൊന്നും അല്ലല്ലോ അങ്ങനെ ചോദിച്ച അതുകൊണ്ട് മാഷിന് ഉറപ്പുണ്ടോ ഇത് നടന്നിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ എന്നാൽ ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം എന്നാ പറ ഒന്ന് കേക്കട്ടെ ദാനശീലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താടാ ഇത് പ്രസംഗമാ പ്രസംഗമാഷേ അധിക പ്രസംഗം വേണ്ട നീ വാ മാഷി കേട്ടിട്ടുണ്ടോ വേലായുധം കുട്ടിന്ന് ആരെ കുറിച്ച് ഇല്ല എന്റെ മുത്തച്ഛനാ ഇത്രയും ഒരു ദാനശീലൻ ഈ ഇന്ത്യ ഉണ്ടാവില്ല ഓഹോ എന്താ പുള്ളി ഇത്രക്കും സംഭാവന ചെയ്തത് മുത്തശ്ശൻ തന്റെ സമ്പാദ്യം മുഴുവൻ അനാഥാലയത്തിലേക്ക് കൊടുത്തു അറിയോ മുഴുവനും അതെ മാഷേ മുഴുവനും ഒന്നുമില്ലാതെ മുത്തശ്ശൻ പടിയിറങ്ങിപ്പോയി എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ സമ്പാദ്യം സമ്പാദ്യം എന്ന് പറഞ്ഞാ മാഷേ പുള്ളിക്ക് പുറ നിറഞ്ഞിരിക്കുന്ന അഞ്ച് പെൺമക്കൾ ഉണ്ടായിരുന്നു സ്ത്രീധനം കൊടുക്കാതെ ആരും കെട്ടുന്നില്ല അത് പൊളിക്ക് ഇഷ്ടപ്പെട്ടില്ല അഞ്ചിനെയും പുള്ളി അനാഥാലയത്തിലൂടെ സംഭാവന ചെയ്തു പാപം അമ്മേ എന്തൊക്കെയാ വിശേഷം അടുക്കളയില് പണിയൊക്കെ പെട്ടെന്ന് തീർക്ക് അവനിപ്പോ വരും ആരുടെ കാര്യമായി പറയുന്നത് അച്ഛന്റെ കളിക്കൂട്ടുകാരൻ ജെയിംസ് ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുന്നുണ്ട് അത്രേ ഓ ഓ ഈ സുഗന്ധം ചിക്കൻ ഫ്രൈ സ്റ്റ്യൂ എടാ അതൊന്നും തൊട്ടു അച്ഛൻ ഇനിയും ഫ്രണ്ട്സ് ഉണ്ടോ അവരെയൊക്കെ ഇടക്കിടക്ക് ഇതേപോലെ വിളിച്ചൂടെ അതെ അതെ ഇതൊക്കെ വാങ്ങിയിട്ട് തന്നെ മനുഷ്യന്റെ പോക്കറ്റ് കാലിയായി വലിയ ഉദ്യോഗസ്ഥനാ ഏതോ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജറാ അച്ഛൻ എന്താ പുള്ളിയെ പോലെ ആയിക്കോടായിരുന്നോ ആ അവൻ ഡിഗ്രി കഴിഞ്ഞ് എം ബി എ പഠിക്കാൻ പോയി ഇങ്ങനൊക്കെയായി എനിക്കാണ് മാനേജർ പണി പണ്ടേ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് എം ബി എക്ക് പോയില്ലോ കാരണം ആദ്യം ഡിഗ്രി ഒന്ന് കടന്നുകൂടണ്ടേ നീ അത് ഇതൊന്നും പറഞ്ഞു നിൽക്കാതെ ആ കോഴി പെട്ടെന്ന് പൊരിക്കാൻ നോക്ക് എത്ര നിന്നെ ഒന്ന് കണ്ടിട്ട് വരാനൊക്കണ്ടേ അത്ര തിരക്കല്ലേ നിന്റെ വിശേഷമൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ എന്താ കേട്ടത് എടാ ശശി നീ ഓഫീസിലും ഒരു സിംഹമാണെന്നാണെന്തോ കേൻ എന്റെ കണ്ട കീട് അപ്പോ ഓഫീസില് നീ സിംഹം തന്നെ വീട്ടിലോ എന്താ സംശയം വീട്ടിലും ഞാൻ ഒരു സിംഹം തന്നെയാടാ ശരിയാ വീട്ടിലും അച്ഛൻ സിംഹം തന്നെയാ പക്ഷേ അമ്മ ദുർഗാദേവിയെ പോലെ മുകളിൽ കയറി ഇരിപ്പുണ്ടെന്ന് മാത്രം ഇന്നലെ സൺഡേ എങ്ങനെ ഇരുന്നടാ ഓ ശനിയും ബോറടിയാടാ എന്നാ നീ ഒരു കാര്യം ചെയ്യേ എന്റെ മാമന്റെ ഹോട്ടലുണ്ട് അവിടെ ഒരു സപ്ലയറിന്റെ ഒഴിവുണ്ട് സപ്ലയർ പറയുമ്പോ വേണേ മതി ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും അഞ്ഞൂറ് രൂപയോ സത്യം പറ നാളെ തന്നെ ജോയിൻ ചെയ്ത് കളയാം ഓ നീയാണല്ലേ ദീപ് പറഞ്ഞ പയ്യൻസ് അത്യാവശ്യം വൃത്തിയും ഉണ്ടല്ലോ അതേ മാഷേ മാഷേസ് ഒക്കെ വരുന്ന ഹോട്ടല വളരെ താഴ്മയോട് നിക്കണം എന്നാ തുടങ്ങിക്കോളൂ എല്ലാ എന്താ പയ്യന്റെ പേര് തിന്റു മോൻ പിത്തായ ഡോക്ടർ വരുന്നു പല്ല ഡോക്ടറാ ഞാൻ പോവാം സൂക്ഷിക്കണം മൂപ്പരാള് ചൂടനാണ് അതൊക്കെ ഞാൻ തണുപ്പിച്ചോളാം എന്തൊക്കെയാ ഉള്ളത് സാർ മെനു ഓഹോ ഓണവീക്കമുണ്ടോ ആ മെനുവിൽ മാത്രമേ ഉള്ളൂ സാർ എന്താ ശശി ആലോചന ഇങ്ങനെ പോയാ ഇത് എങ്ങോട്ടാ മൊയ്നീക്കാ എങ്ങനെ പോയാല് മുടിഞ്ഞ വിലക്കയറ്റല്ലേ ഒന്നും വിചാരിച്ച പോലെ ശരിയാവുന്നില്ല ശരിയാ പച്ചക്കറീന്റെ വിലക്കൊന്നു കാണണം ഇന്നലെ ഒരു കിലോ നേന്ത്രപ്പഴം മേടിച്ചു അറുപത് രൂപ പെട്രോള് ബല കുത്തനെ കൂട്ടീലേ ഡീസൽ ഇതേ കൂട്ടാൻ പോണ് ഇങ്ങനെയാ എങ്ങനെയാ ഒന്ന് മിച്ചം പിടിക്ക അല്ല നിനക്ക് മിച്ചം പിടിച്ചിട്ട് ഇത് എങ്ങോട്ടാണ് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ഇത്ര ചിന്തിക്കേ എന്റെ മോനെ അറിയാലോ ടിൻഡു അവനെ ഒരു നിലയിൽ െത്തിക്കാൻ അത്യാവശ്യം മിച്ചം പിടിക്കേണ്ടി വരും അതെന്തിനാണ് നിങ്ങൾക്കറിയില്ലേ എൻറെ അച്ഛനെ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹായിരുന്നു എന്നെ ഒന്ന് ഡോക്ടറാക്കണമെന്ന് ആ ശരിയാ ശരിയാച്ച കമ്പൗണ്ടർ പോലും ആയില്ല അതെ അതുകൊണ്ട് ടിന്റുവിനെ ഡോക്ടറാക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ടിൻഡു ഡോക്ടറോ അത് വേണോ കുഴപ്പം അല്ല ഓന്റെ രോഗികളെ കാര്യം ആലോചിക്കുമ്പേ അങ്ങനെയൊന്നും അല്ല അവൻ ഇപ്പോഴേ ഡോക്ടർ ആവാനുള്ള കോച്ചിങ്ങിലാ മനസ്സിലായില്ല ചുരുക്കം പറഞ്ഞ ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ പരിശീലനവും അവൻ സ്വയം നേടി തുടങ്ങി ഭയങ്കര ഐഡിയ ആണെന്നേ ഡോക്ടർമാർ ഓപ്പറേഷന് മുമ്പ്